ഹലോ, അസ്സലാമു അലൈക്കും ഗൈസ്. ഇന്ന് വെള്ളിയാഴ്ച ലീവിൻ്റെ ദിവസമല്ലേ, അപ്പം നമുക്ക് കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിരുതാ. കുറച്ച് നല്ല ചിക്കൻ, നല്ല ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. മസാല ഇതിലേക്ക് നമുക്ക് റൈസ് തവള വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 75% വെന്ത റൈസാണ്, ലോങ് റൈസാണ്. ഇനി ഇതിനെ നമ്മൾ നേരെ നമ്മൾ മസാലയ്ക്ക് ഇട്ട് തുടങ്ങാം. മസാല കുറച്ചുകൂടി വേവുണ്ട്. മല്ലിയാലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല ഒക്കെ നല്ല കുറുകുന്നുണ്ട്. ഒരുപാട് ഉള്ളി നമ്മൾ ചേർത്തിട്ടില്ല, പാകത്തിന് ഉള്ളിക്ക് ചേർത്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ചിക്കൻ വെന്ത് ഇട്ടുണ്ട്. ദം ബിരിയാണിയാണ്, അതായത് ചിക്കനെ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, ദം ബിരിയാണിയാണ്. ഏതാണ്ട് ആയിട്ടുണ്ട്, 5-10 മിനിറ്റിനുള്ളിൽ ആയിക്കഴിഞ്ഞാൽ സെറ്റ്. കുറച്ച് നേരം ഇവിടെ നിന്ന് അടച്ചേക്കാം. യെസ്, അവിടെ നിന്ന് വേവട്ടെ. എന്നിട്ട് നമ്മൾ ആ റൈസിനെ ഇതിലേക്ക് തട്ടി കൊടുക്കും. സിമ്പിൾ, അതായത് ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ഇല്ലാത്തൊരു പെട്ടെന്നുള്ള ബിരിയാണി. വെള്ളിയാഴ്ച ലീവാണ്, അപ്പോൾ ഒരു പെട്ടെന്നുള്ള ബിരിയാണിയാണ് ഉദ്ദേശം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈസ് സെറ്റ് ചെയ്യണ്ടല്ല, കറിയൊക്കെ സെറ്റ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ ചോറിട്ടുണ്ട്, ഇത് ബസ്മതി റൈസാണ്, ലോങ് റൈസാണ് കേട്ടോ. അപ്പം പൊരിച്ച ഉള്ളി അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, ഒക്കെ ഒരു സിമ്പിൾ പരിപാടിയാണ്. കുറച്ചുകൂടി മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ കുറച്ച് മസാല കട്ട് നെയ്യിരുന്നല്ലേ. ഇച്ചിരി നെയ്യൊക്കെ മുളകോട്ടെടുത്ത് ബാക്കി റൈസ് കൂടി മുളകോട്ടെടുത്ത് നന്നായിരുന്ന് പരത്തി സെറ്റാക്കുക. എന്നിട്ട് ഇത് നല്ല സൂപ്പർ റൈസ് ആട്ടോ. ഇത് നമ്മൾ ബസ്മതി റൈസ് ആണ്. ഓയിലൊക്കെ വെച്ച് ഇടക്കട്ടോ. ദമ്മ് ദമ്മിൻ്റെ ദമ്മാണ്, അല്ലാതെ മൈദമാവ് പൊട്ടിക്കണമെന്നില്ല. ഇനി നമ്മൾ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഓവനിലാണ് കയറ്റുന്നത്. ഒരു 10 മിനിറ്റ് ഓവനിലാണ് വെച്ച് കഴിഞ്ഞാൽ ദമ്മ് താങ്ങുന്നത് പരിപാടിയാണ്. സാധാരണ ദമ്മുകളിലങ്ങനെ തീയിലിട്ടത് അടിയിലും മുകളിലും തീ കൊടുക്കുക, ഓവനകത്ത് വെച്ചിട്ടാണ് അടുത്ത പ്രാവശ്യം. ഒരു 15 മിനിറ്റ് ആണ് നാസർ, 15 മിനിറ്റ് അതിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നാസർക്കിനാണ് ഞങ്ങള് സംഭവം. ദമ്മാണ്, ദം ബിരിയാണിയാണ് ഞങ്ങളുടെ. ദമ്മുള്ള കഴിഞ്ഞ് ഒക്കെ സെറ്റാട്ടോ. യാ മോനെ, എന്തുകൊണ്ട് റൈസ് സെറ്റില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.